നമസ്കാരം. കർണാടക കോൺഗ്രസിൽ ചില പൊട്ടിത്തെറികൾ ഉണ്ടായിരിക്കുന്നു, വലിയ അഭിപ്രായ ഭിന്നത രൂപപ്പെട്ടിരിക്കുന്നുവെന്ന വാർത്ത കഴിഞ്ഞ ദിവസം ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. 3 MLA മാർ ഉപമുഖ്യമന്ത്രി സ്ഥാനം ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്നതാണ് ഇത്തരമൊരു വാർത്തയ്ക്ക് പിന്നിൽ. എന്നാൽ കർണാടക MLA മാരുടെ ഇടയിലെ പരസ്യ പ്രസ്താവന ഹൈക്കമാൻഡിന് വീണ്ടും തലവേദനയാവുകയാണ്. ഇന്ന് കർണാടകയിലെ മറ്റൊരു MLA ചന്നാഗിരി MLA ആയിട്ടുള്ള ബസവരാജു ശിവഗംഗ പരസ്യ പ്രസ്താവനയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ആവശ്യം DK ശിവകുമാറിനെ മുഖ്യമന്ത്രിയാക്കണം എന്നാണ്. അതിന് അദ്ദേഹം കാരണവും പറയുന്നുണ്ട്. അതായത്, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി തിളക്കമാർന്ന വിജയമാണ് സംസ്ഥാനത്ത് നേടിയത്. BJPയിൽ നിന്നും ഭരണം പിടിച്ചെടുത്തു. ഈ രീതിയിൽ തിളക്കമാർന്ന വിജയം നേടിയതിനു പിന്നിൽ DK ശിവകുമാറിന്റെ നേതൃത്വമാണ്. അദ്ദേഹമായിരുന്നു പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ. അതുകൊണ്ട് തന്നെ കീഴ്വഴക്കമനുസരിച്ച് പാർട്ടി സംസ്ഥാന അധ്യക്ഷനാണ് പിന്നീട് മുഖ്യമന്ത്രിയാകേണ്ടത്. പക്ഷേ സിദ്ധരാമയ്യ എന്തുകൊണ്ടോ മുഖ്യമന്ത്രിയായി. സിദ്ധരാമയ്യ കഴിഞ്ഞ 5 വർഷം മുഖ്യമന്ത്രി ആയിരുന്ന വ്യക്തിയാണ്. പിന്നീട് ഇപ്പോൾ ഈ മന്ത്രിസഭയിലും ഏതാണ്ട് 1.5 കൊല്ലമായി മുഖ്യമന്ത്രിയായിരിക്കുന്നു. 2-ാമത് മുഖ്യമന്ത്രിയാകാൻ ഞങ്ങൾ എല്ലാ MLA മാരും സഹകരിച്ചു. DK ശിവകുമാറാണ് മുഖ്യമന്ത്രിയാകേണ്ടത് എങ്കിൽ കൂടി സിദ്ധരാമയ്യ ആയിക്കോട്ടെ എന്ന് അല്ലെങ്കിൽ ആ തീരുമാനത്തോടൊപ്പം ഞങ്ങൾ MLA മാരെല്ലാം നിന്നു. പക്ഷേ ഇപ്പോൾ സിദ്ധരാമയ്യ മാറേണ്ട സമയമാണ്. DK ശിവകുമാറിനെ മുഖ്യമന്ത്രി പദം ഏൽപ്പിക്കേണ്ട സമയം വന്നിരിക്കുന്നു. അതുകൊണ്ട് മുഖ്യമന്ത്രിയായി DK ശിവകുമാർ വരണം. മറ്റൊരു കാരണം കൂടി പറയുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ, ഈ കഴിഞ്ഞുപോയ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ നയിച്ചത് DK ശിവകുമാറാണ്. അദ്ദേഹം തന്നെയാണ് ഉപമുഖ്യമന്ത്രിയും അതുപോലെ സംസ്ഥാന അധ്യക്ഷനും. ഉപമുഖ്യമന്ത്രി പദം നൽകുമ്പോഴും ഹൈക്കമാൻഡിനോട് അദ്ദേഹം ആവശ്യപ്പെട്ടത് പാർട്ടി അധ്യക്ഷ സ്ഥാനം നിലനിർത്തണമെന്നായിരുന്നു. സിദ്ധരാമയ്യക്ക് മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കുന്നതിന് പകരമായി ഒരേ ഒരു ഉപമുഖ്യമന്ത്രി പദം മാത്രമേ പാടുള്ളൂവെന്നും അത് താനായിരിക്കണമെന്നും പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ എന്ന സ്ഥാനം നിലനിർത്തണമെന്നുമായിരുന്നു അന്ന് DK ശിവകുമാർ മുന്നോട്ട് വെച്ച ഉപാധി. ഈ ഉപാധി അംഗീകരിച്ചുകൊണ്ടാണ് സിദ്ധരാമയ്യ മുഖ്യമന്ത്രിയായത്. പിന്നീട് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പാർട്ടിയെ നയിച്ചത് DK ശിവകുമാർ തന്നെയായിരുന്നു. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 9 സീറ്റുകളാണ് കോൺഗ്രസ് നേടിയത്. കഴിഞ്ഞ തവണ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വെറും 1 സീറ്റിൽ ഒതുങ്ങുകയായിരുന്നു പാർട്ടി. ഈ വിജയത്തിന് പിന്നിലും DK ശിവകുമാർ തന്നെയാണ്. അതുകൊണ്ട് DK ശിവകുമാർ മുഖ്യമന്ത്രിയാകേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ്. അതുകൊണ്ട് DK ശിവകുമാർ മുഖ്യമന്ത്രിയാകേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നുവെന്നാണ് ബസവരാജു ശിവഗംഗ പരസ്യമായി തന്നെ പറഞ്ഞത്. എന്തുകൊണ്ടാണ് ഈ പരസ്യ പ്രസ്താവനകൾ? ആർക്ക് വേണ്ടിയാണ് ഈ പരസ്യ പ്രസ്താവനകൾ എന്ന് വ്യക്തമാണ്. സംസ്ഥാനത്ത് DK ശിവകുമാർ പക്ഷവും സിദ്ധരാമയ്യ പക്ഷവും എന്നിങ്ങനെ 2 തട്ടിലാണ് കോൺഗ്രസ് എന്ന് സംശയമില്ലാതെ തന്നെ പറയാവുന്നതാണ്. മാത്രമല്ല, ഈ സിദ്ധരാമയ്യ പക്ഷമാണ് വിമത നീക്കത്തിന് അല്ലെങ്കിൽ അസ്വാരസ്യത്തിന് ആദ്യം തുടക്കമിട്ടത് എന്ന് പറയേണ്ടി വരും. കാരണം 3 ഡെപ്യൂട്ടി CM കൂടി വേണം എന്നാവശ്യപ്പെട്ട MLA മാർ സഹകരണ മന്ത്രിയായിട്ടുള്ള KN രാജണ്ണ, അതുപോലെ തന്നെ ഹൗസിംഗ് മന്ത്രിയായിട്ടുള്ള സമീർ അഹമ്മദ് ഖാൻ, PW മന്ത്രിയായിട്ടുള്ള സതീഷ് ജർക്കിഹോളി എന്നീ 3 പേരാണ്. ഈ 3 പേരും സിദ്ധരാമയ്യയുടെ വിശ്വസ്തരാണ്. ഈ 3 പേരിൽ KN രാജണ്ണ പിന്നോക്ക വിഭാഗക്കാരുടെ പ്രതിനിധിയാണ്. സമീർ അഹമ്മദ് ഒരു മുസ്ലിം MLA ആണ്. അതോടൊപ്പം തന്നെ സതീഷ് ജർക്കിഹോളിയും മറ്റൊരു വിഭാഗത്തെ പിന്തുണയ്ക്കുന്ന അല്ലെങ്കിൽ പ്രതിനിധീകരിക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഈ 3 പേരും ഉപമുഖ്യമന്ത്രി സ്ഥാനം ആവശ്യപ്പെട്ടത് സിദ്ധരാമയ്യയ്ക്ക് വേണ്ടിയാണ് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. 2.5 വർഷം കൂടുമ്പോൾ നേതൃമാറ്റം ഉണ്ടാകുമെന്നും ആ സമയത്ത് ഉപമുഖ്യമന്ത്രിയായിരിക്കുന്ന DK ശിവകുമാർ മുഖ്യമന്ത്രിയാകും എന്നുമായിരുന്നു പാർട്ടിയിലെ ധാരണ എന്നാണ് അറിയുന്നത്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ അധികാരം മുഴുവൻ DK ശിവകുമാറിലാണ്. സിദ്ധരാമയ്യ മുഖ്യമന്ത്രി സ്ഥാനത്തുണ്ടെങ്കിലും പ്രധാനപ്പെട്ട വകുപ്പുകളെല്ലാം DK ശിവകുമാറിനാണ്. മാത്രമല്ല, പാർട്ടിയുടെ കടിഞ്ഞാണും DK ശിവകുമാറാണ്. അതുകൊണ്ട് തന്നെ ഈ അധികാര കേന്ദ്രീകരണം ഇല്ലാതാക്കാനായി സിദ്ധരാമയ്യ ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ 1.5 വർഷം കഴിയുമ്പോഴേ DK ശിവകുമാറിനെ നിലയ്ക്ക് നിർത്താനുള്ള നീക്കങ്ങൾ സിദ്ധരാമയ്യ തുടങ്ങിയത്. ഈ നീക്കങ്ങൾക്ക് തടയിടാനാണ്. 2.5 വർഷം കഴിഞ്ഞാണ് മുഖ്യമന്ത്രി സ്ഥാനം തനിക്ക് വരുന്നതെങ്കിൽ അതുകൊണ്ട് DK ശിവകുമാറിൻ്റെ ഭാഗത്ത് നിന്നുള്ള മറ്റൊരു നീക്കമാണ് നേരത്തെ ശിവഗംഗയിലൂടെ പുറത്തു വന്നത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ മനസ്സിലാക്കുന്നത്. അതായത്, 2.5 വർഷം കൂടുമ്പോഴാണ്
നേതൃമാറ്റം വേണ്ടത്. സിദ്ധരാമയ്യ സമ്മർദ്ദ തന്ത്രങ്ങൾ ചെലുത്തുകയാണ് എങ്കിൽ ഡി കെ ശിവകുമാറിൽ നിന്നും അധികാരങ്ങൾ കവർന്നെടുക്കാൻ എം എൽ എമാരെ ഉപയോഗിച്ച് നീക്കം നടത്തുകയാണ് എങ്കിൽ തീർച്ചയായും തങ്ങൾ ഇപ്പോഴേ മുഖ്യമന്ത്രി സ്ഥാനം ആവശ്യപ്പെടും എന്ന സന്ദേശമാണ് ഡി കെ ശിവകുമാർ പക്ഷം ഈ ശിവഗംഗയിലൂടെ നൽകിയിരിക്കുന്നത്. എന്തായാലും അധികാര വടംവലി തുടങ്ങിക്കഴിഞ്ഞു. കർണാടകയിൽ രാഷ്ട്രീയം കലങ്ങിമറിയുകയാണ്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തനിക്കെതിരെ ചില പ്രവർത്തനങ്ങൾ, ചില മൃഗബലികളും കൂടോത്രങ്ങളും മറ്റും കേരളത്തിൽ നടക്കുന്നുവെന്നും അത് നടത്തുന്നത് തൻ്റെ രാഷ്ട്രീയ എതിരാളികളാണ് എന്നും നേരത്തെ ഡി കെ ശിവകുമാർ ആരോപിച്ചിരുന്നു. ഈ രീതിയിൽ രാഷ്ട്രീയ വടംവലി, അധികാര വടംവലി കർണാടകയിൽ തുടരുകയാണ്. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷം, ബി ജെ പിയും ജനതാദളും ഉൾപ്പെടുന്ന പ്രതിപക്ഷം ഈ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി തന്നെ നിരീക്ഷിച്ചു വരികയാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. Powered by Jyotis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Artigal Ambalathra and Evergreens Luxury Villas near Tirumala. Call 90482-5599. Jyotis Building Promoters Private Limited, Thiruvananthapuram.